تلك الدار الآخرة نجعلها للذين لا يريدون علوا في الأرض ولا فسادا والعاقبة للمتقين هذا ايرنو قران ليه سورة قصص 28 അധ്യായം 83 വചനം ഒരു മുസൽമാൻ നെഞ്ചിലേറ്റേണ്ട വചനം തിൽക ദാറുൽ ആഖിറത്തു നജാലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവം ഫിൽ അർളി വലാ ഫസാദ ആർക്കുള്ളതാണ് സ്വർഗം ആർക്കാ സ്വർഗം പിച്ചാത്തിയേന്തി നടക്കുന്നവന് AK-47 നിരപരാധിയെ കൊല്ലുന്നവന് ബോംബായി പൊട്ടുന്നവന് ആത്മഹത്യാ സ്ക്വാഡുകളായി പ്രവർത്തിക്കുന്നവർക്ക് ആർക്കാ ലാ യുരീദൂന ആ വ്യക്തി ഉദ്ദേശിക്കുന്നില്ല ഉലുവം ഫിൽ അർളി വലാ ഫസാദ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാൻ ഭൂമിയിൽ കലാപം ഉണ്ടാക്കാൻ ഭൂമി ശാന്തമായതിനു ശേഷം അതിനെ നശിപ്പിക്കാൻ ആ പരലോക വിശ്വാസി ശ്രമിക്കുകയില്ല ആലോചിക്കണം അള്ളാന്റെ ഖുർആന്റെ ദർശനമാണ് ഞാൻ പറയുന്നത് സമാധാനത്തിന് ഇസ്ലാമിന്റെ കോൺട്രിബ്യൂഷൻ ഇസ്ലാമിന്റെ കോൺട്രിബ്യൂഷൻ ഇസ്ലാം എവിടെ കടന്നു വന്നോ അവിടെ സമാധാനം ഉണ്ടായത് ലോകത്ത് കുഴപ്പത്തിന്റെ അടിസ്ഥാനം അശാന്തിയുടെ അടിസ്ഥാനം അനീതിയാണ് എന്ന് കാണാൻ സാധിക്കും അനീതിയാണ് എന്ന് കാണാൻ സാധിക്കും ഞാനിത് പറയുന്നത് സൂക്ഷ്മമായ പഠനത്തിന് ഞാൻ ഈ വിഷയത്തെ വിധേയമാക്കിയപ്പോൾ അത്ഭുതം കൂറിപ്പോയി എന്താ പ്രശ്നം നിങ്ങൾ ശരിക്കാലും ഞാൻ നീതിയുമായി ബന്ധപ്പെട്ട ഖുർആനിന്റെ കൺസെപ്റ്റ് പാറിഷിന്റെ തണൽ ലഭിക്കുന്ന 7 വിഭാഗം ഒന്നുകൂടെ ക്ലിയർ ആയി പറയാം നാളെ ദൈവസന്നിധിയിൽ സൂര്യൻ തലക്കുമേത നിൽക്കുമ്പോൾ വിയർപ്പിൽ മുങ്ങിക്കുടിക്കുന്നതിൽ ഒരുപാട് മനുഷ്യരുണ്ടാവും അതിലെ ആദ്യം രക്ഷപ്പെടുന്ന ആളാരറിയോ ഇമാമുൻ ആദിലുൻ നീതിമാനായ ഭരണാധികാരി നീതിമാനായ ഭരണാധികാരി ഇസ്ലാം നീതിയെക്കുറിച്ച് പ്രവാചകന്റെ വാക്കെന്താ എന്റെ മകൾ ഫാത്തിമയാണ് കട്ടതെങ്കിലും അവളുടെ കൈ ഞാൻ ഛേദിക്കുമെന്നാണ് ജൂതനെതിരായി ഇസ്ലാം ശിക്ഷാ നടപടി നടപ്പാക്കാൻ വിചാരിച്ചപ്പോ ദൈവം തമ്പുരാൻ വചനങ്ങൾ ഇറക്കി ഖുർആനിൽ ഒരു മുസൽമാന്റെ ബഷീർ എന്ന് പറയുന്ന മുസൽമാന്റെ ഭാഗത്താണ് തെറ്റ് ജൂതനല്ല എന്ന് പറഞ്ഞ് ഒരു വ്യക്തിയോടോ ഒരു സമൂഹത്തോടോ ഏതെങ്കിലും വിരോധമുണ്ടെങ്കിൽ അവരോട് അനീതി കാണിക്കരുത് എന്ന തത്വം ഇസ്ലാം ലോകത്ത് നടപ്പാക്കി 20 ഭൗതിക സാമ്രാജ്യങ്ങളെ ഭരിച്ച ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു കാലം അനീതി പരമാവധി മനുഷ്യർക്കിടയിൽ ഇല്ലാതിരിക്കാൻ അദ്ദേഹം നിതാന്ത ജാഗ്രത പുലർത്തി അതിനെന്താ കാരണം സമാധാനത്തിന് ഇസ്ലാമിന്റെ സന്ദേശത്തിലെ മർമ്മം കേട്ടോളൂ 5-ാം അധ്യായം വിശുദ്ധ ഖുർആൻ പറയാൻ 5-ാം അധ്യായം അതിൽ എന്താ പറയുന്നത് യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവ്വാമീന ബിൽ ഖിസ് കംബു ഖവ്വാമീന ലില്ലാഹി ശുഹദാ ബിൽ ഖിസ് വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു ഇദിലു ഹുവ അഖറബു ലിത്തഖ്‌വാ സത്യവിശ്വാസികളെ അതാരാ എല്ലാ മനുഷ്യരാ അല്ല ഖുർആൻ ദൈവീകമാണ് പ്രവാചകൻ ഞങ്ങളുടെ പ്രവാചകനാണ് പൂർവവേദങ്ങളെ വേദങ്ങളായി അംഗീകരിക്കുന്ന മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടെന്നടി ഉറച്ച് വിശ്വസിക്കുന്ന ഖുർആൻ പാരായണം ചെയ്യുന്ന വിശ്വാസികളോട് അല്ല പറയുന്നത് സത്യവിശ്വാസികളെ കൂനോ ഖവ്വാമീന ലില്ലാഹി ശുഹദാ ബിൽ ഖിസ് നിങ്ങൾ അല്ലാഹുവിന്റെ പേരിൽ നീതിക്ക് സാക്ഷ്യം വഹിക്കുന്നവരാകണം നീതിക്ക് സാക്ഷ്യം വഹിക്കുന്നവരാകണം എന്നിട്ട് ഖുർആന്റെ പ്രയോഗം എന്താ വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലൂ ഇദിലൂ ഹുവ അഖ്റബു ലിത്തഖ്‌വാ ഇനി പിടിച്ചോ ആ പോയിന്റിൽ മർമ്മം പിടിച്ചോ ഒരു വിഭാഗത്തോടുള്ള ഈർഷ്യത അവരോട് അനീതി പ്രവർത്തിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ തീർന്നില്ല യാ അയ്യുഹല്ലദീന ആമനു കൂനൂ ഖവ്വാമീന ബിൽ ഖിസ് ശുഹദാ ലില്ലാ വലൗ വലാ അൻഫുസികും അബിൽ വാലിദൈനി വല്ലഖ്റബീൻ ഇയക്കുന്ന ഗനിയാ ഔ ഫഖീറാ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ആയത്ത് പ്രസക്തമാണ് 4-ാം അധ്യായം സൂറത്ത് നിസാ 135-ാമത്തെ വചനം ഈ ആയത്തും ഒന്നുകൂടി സൂക്ഷ്മമായി പഠിക്കണം നീതിക്ക് സാക്ഷ്യം വഹിക്കാൻ പറഞ്ഞു സ്വന്തത്തിനെതിരാണെങ്കിലും എനിക്കെതിരാണെങ്കിലും എന്റെ ബാപ്പാക്കെതിരാണെങ്കിലും എന്റെ ഉമ്മാക്കെതിരാണെങ്കിലും എന്റെ കുടുംബത്തിനെതിരാണെങ്കിലും സമ്പന്നനെതിരാണെങ്കിലും ദരിദ്രനാണെങ്കിലും എന്തൊരെണ്ണലാണ് ഖുർആൻ എണ്ണിയത്